നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണത്തോടുകൂടി ഇന്ത്യൻ സൈന്യത്തിന് ഒന്നുകൂടി കരുത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ ശത്രു ലക്ഷ്യസ്ഥാനങ്ങളെ ഭാസ്മീകരിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ബ്രഹ്മോസ്. പാകിസ്ഥാനിലെയും ചൈനയിലെയും ലക്ഷ്യങ്ങൾ ഞൊടിയിടകൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ ഈ മിസൈലിന് സാധിക്കും. ഏതു കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുമെന്ന പ്രത്യേകത ഈ മിസൈലിനുണ്ട്. അതുപോലെ തന്നെ ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിലാണ് ബ്രഹ്മോസ് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നത്. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് പ്രത്യാക്രമണത്തിന് സമയം ഒട്ടും തന്നെ ലഭിക്കില്ല. 290 കിലോമീറ്റർ ആയിരുന്ന ഇതിന്റെ ദൂരപരിധി ഇപ്പോൾ 350 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ലക്ഷ്യം അണുവിട തെറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷണത്തിലൂടെ ഇക്കാര്യം വളരെയേറെ വ്യക്തമാവുകയും ചെയ്തു. നാവികസേനയുടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലിലായിരുന്നു മിസൈലിന്റെ ടാർഗറ്റ്. പോർമുനയില്ലാതെ ശബ്ദാതിവേഗത്തിൽ പാഞ്ഞെത്തിയ മിസൈല് കപ്പലിന്റെ വശത്ത് വലിയ വൻ ദ്വാരമാണ് വീഴ്ത്തിയത്. സുഖോയ് 30 ഫൈറ്റർ യുദ്ധ വിമാനത്തിൽ നിന്ന് പരീക്ഷണത്തിനായി മിസൈൽ തൊടുത്തതെങ്കിലും അന്തർവാഹിനികൾ, കപ്പലുകൾ, നിരത്തുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഈ മിസൈൽ തൊടുക്കാനാവും. ബ്രഹ്മോസ് എയ്റോസ്പേസിൽ വെച്ച് റഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിക്കുന്നത്. മാർച്ച് 5 ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്റെ ദീർഘദൂര പതിപ്പ് നാവികസേന INS ചെന്നൈയിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അതും വലിയ വിജയമാണ് നൽകിയത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ഈ വിജയകരമായ പരീക്ഷണം സൈന്യത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കുകയാണ്. ശത്രുക്കളെ ഭസ്മമാക്കാൻ ഇനി 1 നിമിഷം മാത്രം മതി ഇന്ത്യൻ സേനയ്ക്ക്.